welcome to Techina. So guys, Windows 10 ന്റെ പുതിയൊരു അപ്ഡേറ്റ് അടുത്ത മാസം ഇറങ്ങുന്നുണ്ട്. അപ്പം ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ആ അപ്ഡേറ്റിൽ എന്തൊക്കെ പുതിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ്, പുതിയ ഫീച്ചേഴ്സ് ആണ് വിൻഡോസ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. നിലവിലുള്ള വിൻഡോസ് 10 ഒരു വലിയ അപ്ഡേറ്റ്, അതായത് നവംബർ 2019 വന്നതാണ്. അതിൻ്റെ വേർഷൻ എന്ന് പറയുന്നത് 1909 ആണ്. അപ്പം അടുത്ത മാസം ഇറങ്ങുന്നത് വേർഷൻ 2004, കോഡ് നെയിംഡ് ആസ് 20H1. സോ ഗൈസ്, ഫസ്റ്റ് ഫീച്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ വിൻഡോസ് OS നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അതെങ്ങനെയാണ്? സാധാ നമ്മൾ സെറ്റിങ്സിൽ പോയി അപ്ഡേറ്റ് OS ഓപ്ഷൻ എടുത്ത് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ വിൻഡോസ് തരുന്ന എല്ലാ അപ്ഡേറ്റും നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നു. അവിടെ ഒരു കുഴപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. നമുക്ക് വേണോ വേണ്ടയോ, ഓപ്ഷണൽ അപ്ഡേറ്റ്സ് ഇഷ്ടം പോലെ ഇറങ്ങുന്നതാണ്, അതൊക്കെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കില്ല. പക്ഷേ പുതിയ അപ്ഡേറ്റിലൂടെ, പുതിയ വേർഷനിലൂടെ ആ ഒരു ഫീച്ചർ വിൻഡോസ് നൽകുന്നുണ്ട്. സോ ഗൈസ്, സെക്കൻഡ് ഫീച്ചർ എന്ന് പറയുന്നത് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ വോയിസ് അസിസ്റ്റൻ്റ് ആണ്. വിൻഡോസിൻ്റെ വോയിസ് അസിസ്റ്റൻ്റ് ഏതാണെന്ന് എല്ലാവർക്കും അറിയാം, കൊർട്ടാന. അഫ്കോഴ്സ് ഇറ്റ് ഈസ് കൊർട്ടാന. സോ അതിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആണ്. പഴയ വേർഷനിലൊക്കെ കൊർട്ടാന ജസ്റ്റ് OSലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നു, നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, ജസ്റ്റ് നമ്മൾ സംസാരിക്കും, നമ്മൾ പറയുന്നു, അതിനുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടുമായിരുന്നു. ബട്ട് ചാറ്റ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് പുതിയ കൊർട്ടാനയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളത് ടൈപ്പ് ചെയ്ത് അതിനുള്ളത് കിട്ടും. വിൻഡോസ് OS റീസെറ്റ് ചെയ്യുക, റീഇൻസ്റ്റാൾ ചെയ്യുക, അവിടെയാണ് വിൻഡോസിൻ്റെ മൂന്നാമത്തെ ഫീച്ചർ വരുന്നത്. നേരത്തെയൊക്കെ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അല്ലെങ്കിൽ റീസെറ്റ് ചെയ്യുന്നത് ഈ രണ്ട് ഓപ്ഷനെ വിൻഡോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇൻ ദ ന്യൂ വേർഷൻ, ക്ലൗഡ് ഡൗൺലോഡ്, അതുപോലെ തന്നെ ലോക്കൽ റീഇൻസ്റ്റാൾ തുടങ്ങിയ രണ്ട് ഓപ്ഷൻ സോഫ്റ്റ്വെയർ റീഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി പുതിയ വേർഷനിൽ നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്ന ഒരു ചേഞ്ച് കാണുന്നത് ബാൻഡ്വിഡ്ത്തിലുള്ള ചേഞ്ച് ആണ്. അത് വലിയ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണോ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നിലവിലുള്ളതിൽ അത് പെർസെൻറ്റേജ് ആയിട്ട് കൊടുക്കുന്നു. ബട്ട് ഇൻ ദ ന്യൂ വേർഷൻ, പുതിയ വേർഷനിൽ അത് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന രീതി വരും. ഇപ്പം 10 വേണമെങ്കിൽ 10 കൊടുക്കാം, അതുപോലെ ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഒരു ചേഞ്ച് ഇൻ ഫീച്ചർ, അതാണ് അതിൽ കാണാൻ സാധിക്കുന്നത്. ഫാസ്റ്റർ വിൻഡോ സെർച്ച് എക്സ്പീരിയൻസ്, അതാണ് അടുത്ത ഫീച്ചർ. നമ്മൾ ഫയലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ പ്രൊസസ്സർ, PC ലാപ്ടോപ്പിൻ്റെ ആണെങ്കിലും പ്രൊസസ്സർ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. ബട്ട് ഈ പുതിയൊരു സെർച്ച് എക്സ്പീരിയൻസിലൂടെ വിൻഡോസ് സ്റ്റെബിലിറ്റി കൂട്ടാനാണ് ഉദ്ദേശിക്കുന്നത്. ലോ പവർ മോഡ് അല്ലെങ്കിൽ CPU 80% എബവ് റൺ ചെയ്യുകയൊക്കെ ആണെങ്കിലും സെർച്ച് ഓപ്ഷൻ വർക്ക് ചെയ്യത്തില്ല. ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ സെർച്ച് ഓപ്ഷൻ. പണ്ടത്തെ വേർഷനിലൊക്കെ SSD ആണോ HDD ആണോ, അതായത് ഏത് ഡിസ്കിലാണ്, ഏത് ടൈപ്പ് ഓഫ് ഡിസ്ക്കാണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നതെന്ന് ആ ആപ്പിൻ്റെ മോഡലൊക്കെ അടിച്ചു നോക്കിയാലേ കാണാൻ പറ്റത്തു. അത് ഇപ്പോഴും ചില ആൾക്കാർ, കമ്പ്യൂട്ടറിനെ കുറിച്ച് വലിയതായിട്ട് അറിയാൻ മേലാത്ത ആൾക്കാർക്കൊക്കെ അത് കുഴപ്പമാണ്. ബട്ട് ഇൻ ദ ന്യൂ വേർഷൻ ടാസ്ക് മാനേജറിൽ പോയി ഡിസ്ക് ടൈപ്പ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എഴുതിയിട്ടുണ്ട് HDD ആണോ SSD ആണോ. ഇതിലൂടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഏതാണ്, ഏത് സ്റ്റോറേജ് ആണ് കൂടുതലായിട്ട് ഉപയോഗിച്ചേക്കുന്നതൊക്കെ. പിന്നെ സെക്കൻഡ് വൺ വരുന്നത് ഗ്രാഫിക്സ്. ഗ്രാഫിക്സ് കാർഡിൽ പഴയതിനൊന്നും ടെമ്പറേച്ചർ കൊടുത്തിട്ടില്ല, അത് ഹീറ്റാണ്. നോർമലി നമ്മൾ കണ്ടമാനം ഉപയോഗിക്കുമ്പോൾ അത് ഹീറ്റാണ് ഗ്രാഫിക്സ്. അപ്പം ഇതിൽ എത്ര ടെമ്പറേച്ചർ വരുന്നെന്ന് ആ ഒരു ചെറിയൊരു ഫീച്ചറും പുതിയ വെർഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ഫീച്ചർ വിൻഡോസ് ഇറക്കിയേക്കുന്നത് പ്രോ ഗെയിമേഴ്സിനെ ഉദ്ദേശിച്ചാണ്. അതേപോലെ സാധാരണക്കാർക്കൊന്നും അത്ര വലിയ ആവശ്യം വരത്തില്ല എന്ന് പറയുന്നത്, ഗെയിം കളിക്കുമ്പം തന്നെ നമുക്കൊരു ചെറിയൊരു സ്ക്രീനിലൂടെ വോളിയം കൺട്രോള്, പെർഫോമൻസ് ഗ്രാഫ്, അതിൽ തന്നെ ഒരു Spotify ഇൻ്റഗ്രേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ബെറ്ററായിട്ടുള്ള FPS കൗണ്ടറും കൂടാതെ അച്ചീവ്മെൻറ്റ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തേർഡ് പാർട്ടി ആപ്സ് ഒന്നും ഇല്ലാതെ തന്നെയാണ് നമുക്കിത് കാണാൻ പറ്റും. ഇതിന് മുമ്പ് വരെ തേർഡ് പാർട്ടി ആപ്സ് ഉപയോഗിക്കണമായിരുന്നു നമ്മുടെ എത്രയാ പെർഫോമൻസ്, നമ്മുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് ഗെയിമിംഗ് ടൈമിൽ കാണണമായിരുന്നെങ്കിൽ. നെക്സ്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ഈസ് ഇൻ സൈൻ ഇൻ ഓപ്ഷൻ.
ഈ സൈൻ ഇൻ പുതിയ വേർഷൻ വന്നു കഴിയുമ്പോൾ ആ സൈൻ ഇൻ ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ ആർക്ക് ആക്സസ് ചെയ്യണമെങ്കിലും പിൻ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫേസ് അൺലോക്ക് അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് അൺലോക്ക് തുടങ്ങിയതിലൂടെ മാത്രമേ ചെയ്യാൻ പറ്റൂ. അതായത് പിൻ അറിയാൻ മേലാത്ത ഒരാൾക്ക് ഒരു രീതിയിലും നമ്മുടെ ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതാണ് ഈ സൈൻ ഇൻ ഓപ്ഷൻ കൊടുക്കുന്നത്. കൂടാതെ തന്നെ സേഫ് മോഡ് ബൂട്ട് ചെയ്ത് സേഫ് മോഡ് പ്രീവിയസ് ആയിട്ട്, അതായത് ഇപ്പം കയറുമ്പം നമുക്ക് അക്കൗണ്ട് പാസ്വേഡാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഇൻ ന്യൂ വേർഷൻ വി ക്യാൻ സൈൻ ഇൻ യൂസിങ് അവർ പിൻ. അടുത്ത ഇമ്പ്രൂവ്മെൻറ്റ് വിൻഡോസ് കൊണ്ടുവന്നേക്കുന്നത് വെർച്വൽ ഡെസ്ക്ടോപ്പിലാണ്. ഡെസ്ക്ടോപ്പിന് നെയിം കൊടുക്കാം. അപ്പം മൂന്നോ നാലോ ഡെസ്ക്ടോപ്പ് ഉണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള പേര് ആ ഡെസ്ക്ടോപ്പിന് കൊടുക്കാം. അതാണ് അടുത്തൊരു ഇമ്പ്രൂവ്മെൻറ്റ്. ഒരു ഹെഡറ്, അതുപോലെ തന്നെ വൺ ഡ്രൈവ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെതും, കൂടാതെ വിൻഡോസ് OS എന്തെങ്കിലും അപ്ഡേറ്റ് വന്നോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റുന്ന ഒരു ഹെഡർ, ഈ മൂന്ന് ഐറ്റംസ് കൂടി ഒരു ഹെഡർ സെറ്റിംഗ്സ് ടാബിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് ബ്ലൂടൂത്ത് പെയറിങ്ങിലാണ്. ബ്ലൂടൂത്ത് ഓണായി കഴിയുമ്പോൾ ഡെസ്ക്ടോപ്പിൽ തന്നെ ആ നോട്ടിഫിക്കേഷൻ വരും. ബട്ട് ഇതിന് മുമ്പ് പെയർ ചെയ്തതാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് പെയറായി നോട്ടിഫിക്കേഷൻ വരികയും അത് പെയറാവുകയും ചെയ്തോളാം. അതൊരു നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റാണ്. വിൻഡോസ് കൊണ്ടുവന്നേക്കുന്ന ഈ ഫീച്ചർ വളരെ നല്ല അഡ്വാൻറ്റേജ് ഉള്ളൊരു ഫീച്ചറാണ്. ഇതിൻ്റെ പേര് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് യൂസിങ് ഐ. കണ്ണ് ഉപയോഗിച്ച് കണ്ട് മൗസിൻ്റെ കേഴ്സർ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാൻ പറ്റും. ബട്ട് അതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഐ ട്രാക്കിംഗ് ഡിവൈസ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. കൂടാതെ വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ബിൽട്ട് ഇൻ ക്യാമറ. ക്യാമറ സെറ്റിങ്സിൽ കുറച്ചധികം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. കേഴ്സറിൻ്റെ കളറ്, അതുപോലെ കുറച്ച് ഫീച്ചേഴ്സ് അതിൽ വരുന്നുണ്ട് കേഴ്സറെ തന്നെ. സോ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.